മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചി സി എം ആർ എല്ലിന്റെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും പേരുകൾ. രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി, വി കെ ഇബ്രാഹിം കുഞ്ഞ്, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരാണ് പട്ടികയിലുള്ള പ്രതിപക്ഷ നേതാക്കൾ. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേര് മാസപ്പടി പട്ടികയിൽ വന്നത് വിവാദമായിരുന്നു. പട്ടികയിൽ യു ഡി എഫ് നേതാക്കളും ഉൾപ്പെട്ടതോടെ വാദം കത്തിക്കേണ്ട എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മാസപ്പടിയല്ല, പാർട്ടി ഫണ്ടാണ് വാങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് റൈസ് ചെയ്യും, അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തനത്തിനും മറ്റു പൊതുപരിപാടികൾക്കുമായി പണം ആവശ്യമുണ്ട്. ഇപ്പോൾ വ്യവസായികളിൽ നിന്ന് പണം മേടിക്കും, കച്ചവടക്കാരിൽ നിന്ന് പണം മേടിക്കും, നമ്മുടെ വിദേശ മലയാളികൾ സഹായിക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിലിരുന്ന ആളുകളാണ്. ആ പറഞ്ഞിരിക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങളിലിരുന്ന് പാർട്ടി അവരെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും അതാത് സമയങ്ങളിൽ. അത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അതുപോലെ രമേശ് ചെന്നിത്തലയും അവരെ ഞങ്ങളുടെ പാർട്ടി കെ പി സി സി ആ കാലഘട്ടത്തിൽ അവരെ പണം പിരിക്കാൻ സംഭാവന വാങ്ങിക്കാൻ അവരെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി ഫണ്ട് വാങ്ങിയെങ്കിൽ രസീത് നൽകിയിട്ടുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പണം ആരെ ഒന്നും കൈകൊണ്ട് വാങ്ങിയിട്ടില്ല, ഒരു പാർട്ടി നടത്തുന്ന ആളാണ്. അപ്പോൾ പാർട്ടി സംഭാവന വാങ്ങിന് റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് പരിസ്ഥിതി ബോർഡിന് കേസെടുക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? പിണറായി വിജയനെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി. ജനങ്ങളിൽ സംശയമുണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടക്കുകയാണെന്നും ഇ പി ജയരാജൻ. എന്തൊരു കഥയാണിത്, എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഇതെല്ലാം രാജ്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് ഉന്നയിക്കുന്നവർക്ക് നേരെ ജനങ്ങൾ തിരിയും കേട്ടോ. ഇതെല്ലാം ഒരു മഹാപാപമാണ്, നിങ്ങൾ ഹത്യയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള വേദിയായിട്ടൊന്നും ഇതിനെ ഉപയോഗിക്കരുത്, കുടുംബത്തെ തകർക്കാൻ ഉപയോഗിക്കരുത്. ഐ ടി കമ്പനികൾ എത്ര കൺസൾട്ടൻസി ഉണ്ട്, എത്ര കമ്പനികളുണ്ട്, ഇതെല്ലാം അവരുടെ കരാറുകളും വ്യവസ്ഥകളും എത്രമാത്രം ഉള്ളതാണ്. എന്താ ചെയ്യുന്നത്? സമതല തെറ്റുകയോ കുടിപ്പക തീർക്കാൻ വേണ്ടിയിട്ട് തെറ്റായ വാക്കുകൾ പ്രചരിപ്പിക്കുകയോ? ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. എം ജി പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, കഴിഞ്ഞ ദിവസം വീണ വിജയൻ ഈ കമ്പനിക്കിൽ നിന്ന് മാസപ്പടി വാങ്ങിയിട്ടുണ്ട്, അത് ഇൻകം ടാക്സിന്റെ കണക്കുകളിൽ വരുന്നു എന്നുള്ള രീതിയിൽ ഇത് വന്നതോടുകൂടി വിവാദമാകുന്നു. അതിനുശേഷമാണ് ഈ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ കമ്പനി എല്ലാ കാലവും വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ പേരുകൂടി ഇതിലേക്ക് വരുന്നു. അത് പാർട്ടി ഫണ്ടാണ് എന്ന് പറയുമ്പോൾ പോലും ഈ കമ്പനിയുമായിട്ടുള്ള ഒരു ബന്ധം അത് പുറത്തേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രതിരോധം സർക്കാരിനെതിരെ എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ആ രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി നേതാവും ആരോപണം ഉന്നയിക്കുന്നത്. അസ്മിത, ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം വന്നത്. ഈ ആരോപണം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരാത്തത് വലിയ തരത്തിൽ ചോദ്യം ചെയ്തിരുന്നു. നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്നായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നിയമസഭയിൽ ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് യാതൊരു പരാമർശങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷം വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ാണ് കൂടുതൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് രംഗത്തെത്തിയത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്. കാരണം ഇന്നലെ രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. പിന്നീട് ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ സാങ്കേതികപരമായി സാധിക്കില്ല. മാത്രമല്ല Rule 50 പ്രകാരം അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ചില സാങ്കേതിക വശങ്ങളുണ്ട്. അത്തരത്തിൽ മാത്രമേ പ്രതിപക്ഷത്തിന് കഴിയൂ എന്നുള്ളൊരു വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചത്. താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നേരത്തെ തന്നെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭാ സമ്മേളനം താൽക്കാലികമായി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും വിശദീകരണമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുമെന്ന വിശദീകരണവും പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. മറ്റൊന്ന്,
ഈ പട്ടികയിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ അടക്കം ഈ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. കാരണം വ്യവസായികളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ പണം സമാഹരിക്കുന്നത് ഒരു പുതുമയല്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ചില പരിപാടികളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത്തരത്തിൽ പണം സമാഹരിക്കാറുണ്ട്. അങ്ങനെ പണം സമാഹരിച്ചതാണ്. ഇത്തരത്തിൽ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി റെസീപ്റ്റും നൽകിയിട്ടുണ്ടെന്ന വിശദീകരണം സിപിഐഎം കോൺഗ്രസ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ആരോപണം. ഏതായാലും ഈ വാർത്തയിൽ അടുത്ത നിമിഷങ്ങളിൽ അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ ഏത് രീതിയിലാകും ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഈ വാർത്തയിൽ അവരുടെ ഒരു നിലപാട് ഏത് രീതിയിലാകും പോവുക. ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വിഷയവും ഒരു മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സാധ്യത ഒരു പക്ഷേ ഉണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം ജി പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.